സുധിയുടെ ഓർമ്മകളിൽ തന്നെയാണ് ഇപ്പോൾ മലയാള സിനിമാ ലോകവും സീരിയൽ ലോകവും മലയാളികളുടെ വീട്ടിലെ ഒരു പോലെ ആയിരുന്നു കൊല്ലം സുതി മിമിക്രി വേദികളിൽ നിന്നും ടെലിവിഷൻ പരിപാടികളിലും സിനിമകളിലുമെല്ലാം സജീവമായി മാറിയ താരം സ്റ്റാർ മാജിക്കിലൂടെയാണ് കൂടുതലും സുപരിചിതമായി മാറിയത് തങ്ങളെ എന്നും ചിരിപ്പിച്ചിരുന്ന സുധിയുടെ മരണത്തിന്റെ ഞെട്ടിൽ നിന്നും മലയാളികൾക്ക് ഇപ്പോഴും വിമുക്തരാവാൻ സാധിച്ചിട്ടില്ല സുതി സുഖമില്ലാതെ ആശുപത്രിയിലാണല്ലോ എന്ന് ചോദിച്ചായിരുന്നു നസീർ സംക്രാന്തിയുടെ ഒരു കോൾ വന്നത് എന്നാൽ ആ സമയത്ത് സുധി റിഹേഴ്സൽ ക്യാമ്പിലായിരുന്നു പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുന്നത് സുധിയുടെ മരണ വാര്ത്തയിലായി നസീർ സംക്രാന്തി പറയുന്ന വാക്കുകൾ തന്നെയാണ് ഇപ്പോൾ എല്ലാവരും ഞെട്ടിക്കുന്നത് സുധിയുടെ അപകടം നടന്നതിന് തലേന്ന് എനിക്ക് പരിചയമില്ലാത്ത ആരോ വിളിച്ചു ചേട്ടാ കൊല്ലം സുതി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണോ എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ മെഡിക്കൽ കോളേജിന്റെ അടുത്ത് താമസിക്കുന്ന ഞാൻ എന്ന് സുതിയെ വിളിച്ചു നീ ആശുപത്രിയിലാണോ എന്ന് ചോദിക്കുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് ഞാൻ ചില സുഹൃത്തുക്കളെ വിളിച്ചു സുതി ഏതോ പരിപാടിയുടെ റിഹേഴ്സൽ ക്യാമ്പിലാണെന്ന് മനസ്സിലായി അങ്ങനെയാണ് നസീർ സംക്രാന്തി പറയുന്നത് പിറ്റേന്ന് മഴവിൽ മനോരമയുടെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു രാത്രി വൈകുന്നേരം ക്ഷീണത്തോടെ കിടന്നുടങ്ങി അത് രാവിലെ ഉറക്കത്തിനിടയിൽ ആ വാർത്ത അറിയുന്നു കേട്ടപ്പോൾ തന്നെ കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങി സുതി എനിക്ക് അത്രയും വേണ്ടപ്പെട്ട സുഹൃത്തായിരുന്നു കഴിഞ്ഞ മാസം സൗദി അറേബ്യയിൽ ഞങ്ങൾ ഒരുമിച്ച് പരിപാടിക്ക് പോയിരുന്നു യാത്രകളിലാണ് കുടുംബകാര്യങ്ങളും മറ്റും വിശേഷങ്ങളുമൊക്കെ വിശദമായി സംസാരിക്കുന്നത് പലപ്പോഴും അവന്റെ വിഷമങ്ങളാണ് പറഞ്ഞിരുന്നത് ഒരുപക്ഷെ ഒരുപാട് കാലമായി തുഴയുന്ന വഞ്ചി കരകണ്ടു തുടങ്ങുന്ന സന്തോഷത്തിലായിരുന്നു അഞ്ചു സെന്റ് സ്ഥലം അതിലൊരു ചെറിയ വീട് മക്കളുടെ പഠനം ഇതൊക്കെയായിരുന്നു അവന്റെ കൊച്ചു കൊച്ചു സ്വപ്നങ്ങളെന്നാണ് താരം ഓർക്കുന്നത് ആദ്യം കാണുന്നവരോട് പോലും വളരെ കാലത്തെ സൗഹൃദമുണ്ട് എന്ന രീതിയിലും സുതി ഇടപെട്ടിരുന്നു ഇല്ലായ്മകളും വല്ലായ്മകളും ഒക്കെ എന്നോട് പങ്കുവയ്ക്കാൻ കാരണം ഞാനും അതേ സാഹചര്യങ്ങളിലൂടെ കടന്നു വന്ന ആളായത് കൊണ്ടാണ് വിദേശത്ത് പോകുമ്പോൾ ഭാര്യയ്ക്കും മക്കൾക്കും എന്തെങ്കിലും വാങ്ങുമെന്നല്ലാതെ സ്വന്തമായി അവനൊന്നും അവർ വാങ്ങാറില്ല പുതിയ ഡ്രസ്സിന്റെ മണമടിച്ചാൽ എനിക്ക് തലവേദന വരുമെന്നൊക്കെ പറയും അതുകൊണ്ടാകും സുധിയുടെ മൃതദേഹത്തിന് പുതിയ കോട്ടും സൂട്ടും ഒക്കെ അണിയിച്ചപ്പോൾ അവന്റെ ഭാര്യ ചോദിച്ചത് പതിവില്ലാതെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് എങ്ങോട്ടാ പോകുന്നതെന്ന് ആദ്യ ഭാര്യയെ പിരിഞ്ഞു പോകുമ്പോൾ കുഞ്ഞിന് ഒന്നര വയസ്സാണ് പ്രായം കുഞ്ഞിന് പത്ത് വയസ്സ് കഴിഞ്ഞിട്ടാണ് സുതി പിന്നെ വിവാഹം കഴിച്ചത് ആ വിവാഹം വലിയ ആശ്വാസമായി തോന്നിയിരുന്നു അവനൊപ്പം സന്തോഷവും ഉണ്ടായിരുന്നു അവന്റെ ജീവിതത്തിലൂടെ കടന്നുപോയ ആളായതുകൊണ്ട് തന്നെ അതെനിക്ക് നന്നായി അറിയാം സുതിയെക്കുറിച്ച് ഒരുപാട് ഓർക്കാനുണ്ട് എങ്കിലും കൊല്ലം സുതി കോട്ടയം മെഡിക്കൽ കോളേജിൽ സുഖമില്ലാതെ കിടക്കുകയാണോ എന്ന് ചോദിച്ച് എന്നെ വിളിച്ചത് ആരാണ് എന്ന് ചോദിച്ചുകൊണ്ടാണ് നസീർ സംക്രാന്തി കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ആ ഫോൺ കോളിന് പിന്നിൽ ആരെന്നു ഇന്നും അദ്ദേഹത്തിന് അറിയില്ല സുധിയുടെ മരണവുമായി ബന്ധപ്പെട്ട ഒരു യാദർച്ഛികമായ നസീറിന്റെ മനസ്സിൽ ആ ഫോൺ കോൾ എന്ന് നിലനിൽക്കുന്നു ഉറപ്പാണ് എന്നാൽ അത് ആടെയെന്ന് അറിയാതെ പോയതിനും വലിയ വിഷമമുണ്ട് സുഹൃത്തുക്കളുടെയും പ്രിയങ്കരനായിരുന്നു കൊല്ലം സുധീ താരത്തിന്റെ മരണത്തിന് പിന്നാലെ ഓർമ്മകൾ പങ്കുവെച്ച് നിരവധി താരങ്ങൾ എത്തിയിരുന്നു ഇപ്പോൾ സുധിയെക്കുറിച്ച് പങ്കുവയ്ക്കുന്ന നസീർ സംക്രാന്തിയുടെ കുറിപ്പ് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് സുധീ മരിക്കുന്നതിന് തലേന്ന് തനിക്ക് വന്ന ഒരു കോളിനെ കുറിച്ചും അത് വളരെയധികം ഞെട്ടുന്ന ഒരു ആകസ്മികമായ കാര്യത്തിലേക്ക് മാറി എന്നതിനുമാണ് ഇപ്പോൾ എല്ലാവരും അതിശയിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ